எல்லா பிரியப்பட்ட குட்டிகளுக்கும் எல்லாம் ஆர்மையம் അപ്പം ഇന്ന് മിസ് എന്താ പറയുക ഒരു ചെറിയ ഒരു കോണ്ടക്ട് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റ്സുകൾ അല്ലെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് മലയാളവുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് പല ബിരുദന്മാരും ഒൻപതാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ഒന്നും ആയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് എന്താണ് മടിയും അല്ലെ അലസതയും ഒക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ചേക്കുക അത് ആ ടെക്സ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിലെ ആദ്യ ഭാഗം നമുക്ക് എങ്ങനെയാണോ ഇതുവരെ ഉണ്ടായിരുന്നത് ഇതുവരെ നമുക്കറിയാലോ കേരള പാഠാവലിയെ കുറിച്ചിട്ടാണ് മെസ്സിപ്പം ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേരള പാടാവലിയിൽ നമുക്കറിയാം ഭാഗം ഒന്ന് ഭാഗം രണ്ട് എന്നാണ് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത് അത് അതേപോലെ തന്നെ എന്താണ് ഈ പ്രാവശ്യവും ഭാഗം ഒന്ന് ഭാഗം രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് എന്താണ് ഗവൺമെൻറ് ഇറക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോട്ടിഫൈ മീ ഒന്ന് സെലക്ട് ചെയ്ത് എന്താണ് പറയുക ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കേരള പാടാവലിയെ കുറിച്ചാണ് കേരള പാഠാവലിയുടെ ആദ്യത്തെ ഭാഗത്തിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് എപ്പോഴും മലയാളത്തെ സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റ് ടെക്സ്റ്റ് പുറത്ത് കിടക്കുന്നതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നതിൽ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാറുണ്ട് അതായത് മാനുഷിക മൂല്യങ്ങൾ ധാർമ്മിക ബോധം നിങ്ങളിൽ വളർത്തുക നല്ല മനുഷ്യരായി നല്ല വ്യക്തിത്വമുള്ള അല്ലെ നല്ല പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിത്വങ്ങളായിട്ട് അല്ലെ നല്ല ആളുകളായിട്ട് നിങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കഥകള് അത്തരത്തിലുള്ള കൃതികളൊക്കെയാണ് നമുക്ക് മലയാളത്തില് പഠിക്കാനുള്ളത് അപ്പൊ നമ്മുടെ കേരള പാഠാവലിയിൽ എൻ്റെ മക്കൾക്ക് എത്ര യൂണിറ്റ് ആണ് ആദ്യ ഭാഗത്തില് പഠിക്കാനുള്ളത് നോക്ക ആദ്യത്തെ ടെക്സ്റ്റിൽ രണ്ട് ടെക്സ്റ്റ് ഉണ്ട് കേരള പാഠാവലിയിൽ ആദ്യത്തെ ടെക്സ്റ്റിൽ നമുക്ക് കഴിഞ്ഞ വർഷം ഉള്ളതുപോലെ തന്നെ മൂന്ന് യൂണിറ്റുകൾ തന്നെയാണ് ഈ വർഷവും ഉള്ളത് അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഉള്ളിൽ ഉയർക്കും മഴവില്ലേ അതിലെന്താണ് മാനുഷിക മൂല്യങ്ങൾ തന്നെയാണ് ആ ഒരു യൂണിറ്റിൽ പറയുന്നത് നല്ല നല്ല കഥകളും കവിതകളും ഒക്കെ തന്നെയാണ് ഈ ഒരു യൂണിറ്റിൽ അടങ്ങിയിട്ടുള്ളത് അടുത്തത് ഭൂമി നാം അപ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലേ നമ്മൾ പ്രകൃതിയെക്കുറിച്ചാണ് രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള കഥകളും കൃതികളും ഒക്കെയാണ് രണ്ടാമത്തെ യൂണിറ്റിൽ കൊടുക്കുന്നത് ഇനി മൂന്നാമത്തേത് എന്താണ് കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ അല്ലെ നമ്മുടെ കർമ്മബോധത്തെക്കുറിച്ച് എന്താണ് നമ്മളെ ബോധവാന്മാരാക്കുന്ന നമ്മുടെ പ്രവർത്തന ത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഇൻവോൾവ് ഇൻവോൾവ് ആവണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറേ ധാർമ്മിക മൂല്യങ്ങളുണ്ട് അല്ലെ നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ടാണ് മൂന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത് അങ്ങനെ മൂന്ന് യൂണിറ്റുകളാണ് എൻ്റെ മക്കൾക്ക് ആദ്യത്തെ കേരള പാഠാവലിയിലെ ആദ്യത്തെ ഭാഗത്തിൽ പഠിക്കാനുള്ളത് മനസ്സിലായോ ഇനി ഏതൊക്കെ പാഠങ്ങളാണ് ആദ്യ ഭാഗത്തുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഐഡിയ കൂടെ ഒരു ബോധം കൂടെ എൻ്റെ മക്കൾക്ക് തരാം അപ്പോൾ ആദ്യം ഉള്ളിൽ ഉയർക്കും മഴവിൽ എന്ന് പറയുന്ന യൂണി ാണ് അതില് മൂന്ന് പാഠങ്ങള് എന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട് ഒന്ന് സുഹൃതഹാരങ്ങൾ അമ്മ അതുപോലെ തന്നെ എന്താണ് പാത്തുമ്മയുടെ ആട് അറിയാലോ ഇത് മൂന്നും എന്താണ് നമുക്ക് നല്ല രീതിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കഥകളും കവിതകളുമാണ് അപ്പൊ പാത്തുമ്മയുടെ ആടൊക്കെ എന്താണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ നമുക്ക് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു പിന്നീട് അത് എടുത്തു മാറ്റിയതാണ് പുതിയ പുതിയ എന്താണ് പറയാം നമുക്ക് പാഠഭാഗങ്ങൾ വന്ന സമയത്ത് മാറ്റിപ്പോയതാണ് പക്ഷേ എന്താണ് നിങ്ങൾ അത്തരത്തിലുള്ള കൃതികൾ അറിയണം അതുപോലെ തന്നെ നമ്മുടെ എഴുത്തുകാരെ കുറിച്ച് അറിയണം ആ രീതിക്കാണ് ഈ മൂന്ന് പാഠഭാഗങ്ങളും എന്താണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമി നാം അതിൽ പ്രകൃതിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഡോക്ടർ എന്ന് പറയുന്ന കാടിനെ അടുത്തറിയുന്ന ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട് പുളിമാവ് വെട്ടി എന്ന് പറയുന്ന പാഠം പഠിക്കാനുണ്ട് അതും പ്രകൃതിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് പ്രകൃതി പാഠങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠവും എന്താണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ട് അപ്പോൾ ഒരു ഏകദേശം കിട്ടിയല്ലോ രണ്ടാമത്തെ പാഠം നമുക്ക് എന്താണ് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇനി നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യ ഭാഗത്തിൽ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ കർമ്മോത്സുകതയുടെ ലാവണ്യമുദ്രകൾ എന്ന് പറയുന്ന യൂണിറ്റിലും മൂന്ന് പാഠങ്ങൾ തന്നെയാണ് മക്കൾക്ക് പഠിക്കാനുള്ളത് ഒന്ന് തരിശു നിലങ്ങളിലേക്ക് അല്ലെ നമുക്ക് നമ്മൾ എങ്ങനെയാണ് അല്ലെ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം മറ്റുള്ള മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം ഇതൊക്കെയാണ് ഈ ഒരു പാഠങ്ങൾ നൽകിയിട്ടുള്ളത് കൊണ്ടുള്ള ഉദ്ദേശലക്ഷ്യങ്ങൾ ഇനി അച്യുതമാമയുണ്ട് നിങ്ങളും നിങ്ങളുടെ ജോലിയും ഇതാണ് നമുക്ക് പഠിക്കാനുള്ള മൂന്ന് പാഠങ്ങൾ അപ്പൊ ഏകദേശം എന്താണ് പറയാം വലിയ ടഫൊന്നും അല്ല നമ്മുടെ എന്താ പറയാ ഒൻപതാം ക്ലാസ്സിൽ പറയുന്ന പാഠങ്ങൾ അല്ലെ വലിയ എന്താ പറയുക നമുക്ക് ടഫായിരിക്കുമോ അല്ലെ വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമോ നിങ്ങളുടെ ആശങ്കയിലാക്കുമോ ഒരു സംശയം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ അധികം പേടിക്കേണ്ട കാര്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്താണ് ഈ പാഠങ്ങളൊക്കെ പഠിക്കാം അപ്പോൾ മിസ്സ് നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റിനെ കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു കേരള കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒൻപതാം ക്ലാസ്സിലുള്ള കുട്ടികൾ എല്ലാവരും അറിയട്ടെ നമ്മുടെ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല വീഡിയോസിൽ ഇനി വീണ്ടും കാണാം ബൈ